السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സഹപ്രവർത്തകരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തെക്കുറിച്ചും അവിടുത്തെ ഗുണ വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ പൂർവിക സമുദായങ്ങൾക്ക് വ്യക്തമായ അറിവും സന്തോഷ വാർത്തയും മുന്നറിയിപ്പും പ്രവചനങ്ങളുമൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങളും മാതൃകകളുമാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ് വന്നിരുന്നത്. ഇൻഷാ അല്ലാ അതിൻ്റെ ചില ബാക്കി ഭാഗങ്ങൾ കൂടെ നമുക്ക് ഇന്ന് അനാവരണം ചെയ്യാം. അബു സഖറുൽ അഖ്ലി ഉഖൈലി റളിയല്ലാഹു അൻഹു, അബു സഖറുൽ ഉഖൈലി എന്നവർ പറയണം, ഒരു അറബി അദ്ദേഹത്തിൻ്റെ അനുഭവം വിശദീകരിക്കുകയാണ്. ആ അറബി പറയുകയാണ്, ഞാൻ ഒരു ദിവസം മദീനയിലേക്ക് ഒരു ചരക്കുമായി, കച്ചവടം ചെയ്യാൻ വേണ്ടി ചരക്കുമായി മദീനയിലേക്ക് പോയി. എൻ്റെ കച്ചവടം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആത്മകഥം ചെയ്തു, ഈ നബിയാണെന്ന് പറയപ്പെടുന്ന ആളെ ഞാനിന്ന് കണ്ടുമുട്ടും. അങ്ങനെ ആ നബി എന്താണോ പറയുന്നത് അതൊക്കെ ഒന്ന് കേൾക്കണം, കേൾക്കുകയും ചെയ്യും എന്നൊരു ആത്മകഥം ഇദ്ദേഹം ചെയ്തു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണമൊക്കെ അദ്ദേഹം നടത്തിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെയും ഇടയിലാണ്. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. അങ്ങനെ അവർ മൂന്ന് പേരും അങ്ങനെ യാത്ര പോവുകയാണ്. അപ്പോൾ ഞാൻ അവരെ പിന്തുടർന്നു. ഇവർ പോയത്, അതായത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളും സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരും അവർ പോയത് ഒരു യഹൂദിയുടെ അടുത്തേക്കാണ്. തൻ്റെ മരണാസന്നനായി കിടക്കുന്ന മകൻ്റെ അടുത്ത് ഈ യഹൂദി പിതാവ് തൗറാത്ത് പാരായണം ചെയ്യുകയാണ്. വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് ആ മകൻ. അദ്ദേഹം ഇതാ മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ പിതാവാണെങ്കിലോ തൗറാത്ത് പാരായണം ചെയ്യുകയാണ്. ഈ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പിതാവിനോട് ചോദിച്ചു, അൻശുദക ബില്ലദി അൻസല തൗറാത്ത് ഹൽ തജിദു ഫീ കിതാബികദ സിഫതി വ മഖ്റജി. മനുഷ്യ, തൗറാത്തിനെ ഇറക്കിയ അല്ലാഹുവിനെ മുന്നിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിൻ്റെ ഈ കിതാബിൽ, നിങ്ങളിപ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കിതാബിൽ, ഈ വേദഗ്രന്ഥത്തിൽ എൻ്റെ ആഗമനത്തെക്കുറിച്ചും എൻ്റെ വിശേഷണത്തെക്കുറിച്ചും വല്ലതും പറയുന്നുണ്ടോ, എൻ്റെ വിശേഷണത്തെക്കുറിച്ചും വല്ലതും പറയുന്നുണ്ടോ എന്ന് ആ യഹൂദനായ ജൂതനായ പിതാവിനോട്, തൗറാത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പിതാവിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ ഇല്ല എന്ന് തലയാട്ടി. പക്ഷേ ഈ സമയത്ത് ആ മരണാസന്നനായി കിടക്കുന്ന മകൻ പറഞ്ഞു,
ഇന്നി വല്ലതി അൻസല തൗറാത്ത, തൗറാത്ത് അവതരിപ്പിച്ച അള്ളാഹു തന്നെയാണ് സത്യം. ഇന്ന ലനജിദു ഫീ കിതാബിനാ സിഫതക വമഖ്റജക, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥത്തിൽ അവിടുത്തെ വിശേഷണങ്ങളും അവിടുത്തെ ആഗമനത്തെക്കുറിച്ചുമുള്ള വിവരങ്ങളുണ്ട് എന്ന് ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് ആ മരണാസന കൊടുക്കുന്ന ചെറുപ്പക്കാരൻ ഇപ്രകാരം പറഞ്ഞു, വഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅന്നക റസൂലുള്ളാ. അവസാനമായിട്ട് ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. മരണത്തോട് മലടിച്ച് കിടക്കുന്ന ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ വിശേഷങ്ങളെക്കുറിച്ചും അതുപോലത്തെ അങ്ങയുടെ ആഗമനത്തെക്കുറിച്ചുമൊക്കെ ഈ തൗറാത്തിലുണ്ട്. അതുകൊണ്ട് ഞാനിതാ അള്ളാഹു അല്ലാതെ വേറെ യാതൊരു ഇലാഹുമില്ലെന്നും അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഇതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ആ സമയത്ത് മഹാനായ റസൂലുള്ള സന്തങ്ങൾ ഒപ്പമുള്ളവരോട് പറഞ്ഞു, ഇതാ ആ യഹൂദൻ്റെ അടുത്ത് നീ ഈ സഹോദരനെ നിങ്ങൾ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മരണാനന്ത ക്രമങ്ങളൊക്കെ ക്രിയകളൊക്കെ വേണ്ട വിധം ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ വിശ്വാസങ്ങൾ അതെല്ലാം കഴിഞ്ഞ് കഫൻ ചെയ്തു, അതുപോലെ തന്നെ മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ മനുഷ്യൻ്റെ മേൽ നിസ്കരിക്കുകയും ചെയ്തു, ആ പിന്നെ ആ ചെറുപ്പക്കാരൻ്റെ മേൽ നിസ്കരിക്കുകയും ചെയ്തു എന്ന് ഉള്ളൊരു ചരിത്രം. ഇത് മഹാനായ ഇമാം അഹമ്മദ് റളിയല്ലാഹു തന്നെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഇനി അഫ്ഫാൻ തൻ്റെ പിതാവ് ഇബ്നു മസ്ഊദിനെ കുറിച്ച് ഇബ്നു മസ്ഊദിൽ നിന്നുള്ള ഒരു അനുഭവം പറയുകയാണ്. അതായത് ഒരിക്കൽ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടത്താനെന്ന വണ്ണം മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തരായി എന്ന് പറഞ്ഞാൽ സംഭവം പറയാണ്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ക്രൈസ്തവ ആശ്രമത്തിലേക്ക് പോയി ഒരു ദിവസം, സോറി, ക്രൈസ്തവ ആശ്രമമല്ല ജൂത ആശ്രമത്തിലേക്ക് പോയി ഒരു ദിവസം. അവിടെ അതാ ഒരു യഹൂദി തൗറാത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ യഹൂദി തൗറാത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ വിശേഷണത്തിൻ്റെ ഭാഗമെത്തി. തൗറാത്തിൽ ഇങ്ങനെ വായിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വിശേഷണത്തിൻ്റെ ഭാഗമെത്തിയപ്പോൾ അവർ മിണ്ടാതിരുന്നു, ഒന്നും മിണ്ടില്ല എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്തില്ല. ആ ആശ്രമത്തിൽ നിന്ന് അതിൻ്റെ ഒരു മൂലയിൽ ഒരു രോഗിയായ മനുഷ്യൻ കിടക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ചോദിച്ചു, അല്ല എന്തേ ഇപ്പോൾ ഇത് നിങ്ങളെ തൗറാത്ത് ഓതുന്നത് നിർത്തിയത് എന്തേന്ന് ചോദിച്ചു. അപ്പോൾ ആ രോഗി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നഹും അതവല സിഫത്തിൻ നബിയിൻ ഫംസക്കു, അവരിങ്ങനെ പാരായണം ചെയ്ത് എത്തിയത് വരാനിരിക്കുന്ന നബിയുടെ വിശേഷണത്തിൻ്റെ അവിടെയാണ് എത്തിയത്, അതുകൊണ്ടാണ് അവർ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ രോഗി മുട്ടിലേഞ്ഞുകൊണ്ട്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത മനുഷ്യൻ മുട്ടിലേഞ്ഞുകൊണ്ട് വന്നു, തങ്ങളടുത്തേക്ക് വന്നു, നബി സല്ലല്ലാഹു അടുത്തേക്ക് വന്നിട്ട് തൗറാത്ത് എടുത്ത് അങ്ങനെ അവർ മറച്ചു വെച്ച, അവർ പിന്നെ മിണ്ടാതെ മൗനം പാലിച്ച പാരായണം ചെയ്യാൻ മടിച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ആ മനുഷ്യനെടുത്ത് വായിച്ചു. ആ വിശേഷണങ്ങൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണമുണ്ട്, അവിടുത്തെ ഉമ്മത്തിനെ പറ്റിയുള്ള വിശേഷണങ്ങളുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഫഖാല ഹാദിഹി സിഫത്തു ഗാവ സിഫത്തു ഉമ്മത്തിക, അള്ളാഹുവിൻ്റെ റസൂലെ, ഇതാ ഈ തൗറാത്തിൽ ഞങ്ങൾ കാണുന്നു, ഇത് അങ്ങയുടെ വിശേഷണമാണ്, അങ്ങയുടെ ഉമ്മത്തിൻ്റെ വിശേഷണമാണ്. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅന്നക റസൂലുള്ളാ, അള്ളാഹു അല്ലാതെ വേറൊരു ആരാധനയില്ലെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, അവിടുന്ന് അള്ളാഹുവിൻ്റെ തിരു റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചു. ശേഷം ആ മനുഷ്യൻ വഫാത്തായി, അസ്ഹാബി വഫാത്തായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യനെ വേണ്ട വിധം സംസ്കരിക്കുക, നമസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന്. ഇതും മുസ്നദ് അഹമ്മദ് ഇമാം അഹമ്മദ് റളിയല്ലാഹു തൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഇനി മദീനയിലെ പ്രമുഖനായ യഹൂദ പണ്ഡിതനായിരുന്നുവല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ബിനു സലാം റളിയല്ലാഹു, അവിടുന്ന് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയായ മനുഷ്യനാണ് അബ്ദുല്ലാഹി ബിനു സലാം റളിയല്ലാഹു. അവിടുന്ന് പറയുകയാണ്, സിഫത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തൗറാത്തി,
തൗറാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണങ്ങൾ ഇങ്ങനെയാണ്: ഇന്നാ അർസൽനാ കശാഹിദൻ വബശീറൻ വനദീറ ലൈസ ബിഫൽദിൻ വലാ വലീദിൻ വലാ സഹാബിൻ ബിൽ അസ്വാഖ് വലാ ജുസു ബിസയ്യതി അസയ്യതി ലാകിൻ യഅഫു വയസ്ഫഹു. അബ്ദുല്ലാഹി ബിൻ സലാം, തൗറാത്ത് പണ്ഡിതനായ, ഇഞ്ചീൽ പണ്ഡിതനായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പറയുകയാണ്: മഹാനായ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം തൗറാത്തിലുള്ളത്, നബി അങ്ങേ നാം എല്ലാറ്റിനും സാക്ഷിയായിട്ടും സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ടും മുന്നറിയിപ്പുകാരനായിട്ടുമാണ് നിയോഗിച്ചിട്ടുള്ളത്. അങ്ങ് ലൈസ ബി ഫൗദിൻ വലാ വലീദിൻ, ആ പ്രവാചകർ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വലാ ഫൗദിൻ വലാ വലീദിൻ, രൗദ്ര സ്വഭാവക്കാരനല്ല, കഠിനഹൃദയനുമല്ല, അങ്ങാടിയിലൂടെ വെറുതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളല്ല, തിന്മയ്ക്ക് തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന, അതിന് പ്രതിഫലം നൽകുന്ന ആളുമല്ല, പക്ഷേ എല്ലാം വിട്ടുവീഴ്ച ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെ പറഞ്ഞ വിശദമായി വിഷയങ്ങളുണ്ട്. മഹാൻ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പറയുന്നു. ഇതുപോലെ മഹാനായ മഹദിയായ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹു പറയുകയാണ്: ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്തൂബുൻ ഫിൽ ഇൻജീലി ലാ ഫൗദുൻ വലാ വലീദുൻ വലാ സഹാബ്. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻജീൽ എഴുതപ്പെട്ടത് അവിടുന്ന് പരുഷ പ്രകൃതനോ കഠിനഹൃദയനോ അല്ല, അങ്ങാടികൾ നടക്കുന്ന ആളുമല്ല, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുമല്ല എന്നുള്ളതാണ്. ഇനി നോക്കൂ, ബഹുമാനപ്പെട്ട സഹീർ മൗല ഉനൈമ എന്നിവരുടെ അനുഭവം. അദ്ദേഹം പറയുകയാണ്: അദ്ദേഹം മിറീസിൽ നാട്ടിൽപ്പെട്ട നാട്ടിലെ ഒരു നെസ്രാനിയായ ആളായിരുന്നു. അനാഥനായിക്കൊണ്ട് യതീമായിക്കൊണ്ടാണ് അദ്ദേഹം വളർന്നത്. തൻ്റെ ഉമ്മയുടെയും അതുപോലെ തന്നെ പിതൃവേൻ്റെയും അടിത്തട്ടിൽ യതീമായിക്കൊണ്ടാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹം പറയുകയാണ്: എൻ്റെ എളാപ്പ തൗറാത്തിലും ഇഞ്ചിയിലും നല്ല അവഗാഹമായ ആഴത്തിലുള്ള പാണ്ഡിത്യമുള്ള പണ്ഡിതനായിരുന്നു എൻ്റെ പിതൃവൻ. അങ്ങനെ അദ്ദേഹം ഇഞ്ചി ഓതുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എളാപ്പ എൻ്റെ പിതൃവൻ ഓതുന്ന ഇഞ്ചിയിലെടുത്തുകൊണ്ട് ഞാൻ ഓതാൻ തുടങ്ങി. അദ്ദേഹം അപ്പോൾ അവിടെയുള്ള ഇല്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇഞ്ചിയിലെടുത്ത് ഓതാൻ തുടങ്ങിയത്. അങ്ങനെ കുറച്ചിങ്ങനെ ഓതി പോയപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പേജുകൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതായിട്ട് ഞാൻ കണ്ടു. അത് അതിൻ്റെ എഴുത്തുകളൊന്നും എനിക്ക് തിരിയുന്നില്ല, പരസ്പരം ഒട്ടിപ്പിടിച്ച് കിടക്കുന്നത്. അങ്ങനെയൊക്കെ ഞാൻ ആ ഒട്ടിപ്പിടിച്ച ഭാഗമൊക്കെ ഒഴിവാക്കി, ഒട്ടിപ്പൊക്കെ ഒഴിവാക്കി ശരിക്കും തുറന്നു. അപ്പോൾ ഞാൻ പ്രവചത്തു ഫിഹാൻ ആർത്ത മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ ആ ഇഞ്ചീലിൽ ഹബീബായ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷങ്ങളെ കണ്ടെത്തി. അന്നഹു ലാ ഖസീറ വലാ തവീല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കുറിയ മനുഷ്യനല്ല, എന്നാലോ നല്ലത് ഉയരമുള്ള മനുഷ്യനുമല്ല, വെളുത്ത മനുഷ്യനാണ്, മഞ്ഞ കലർന്ന വെളുത്ത നിറം, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള മനുഷ്യനാണ്. അവിടുത്തെ ഇരു ചുമകൾക്കിടയിലും അന്ത്യപ്രവാചകത്വത്തിൻ്റെ മുദ്രയുണ്ട് തുടങ്ങിയ ഒരുപാട് വിശേഷണങ്ങൾ. അവിടുന്ന് സ്വതക്ക സ്വീകരിക്കുകയില്ല, അതുപോലെ തന്നെ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ യാത്ര ചെയ്യും, ആടിനെ കറക്കും, കമ്മീസ് ധരിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് വിശേഷങ്ങൾ. അവിടുന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്തതി പരമ്പരയാണ് വരിക, ഇസ്മു അഹമ്മദ്, അവിടുത്തെ പേര് അഹമ്മദ് എന്നായിരിക്കും എന്നുള്ള വാക്ക് ഞാൻ കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗം വിശേഷണത്തിലേക്ക് ഞാൻ എത്തി. ഞാൻ അദ്ദേഹം പറയാണ്, ഞാൻ ഇഞ്ചിയിലെടുത്ത് എൻ്റെ പിതൃവൻ ഒട്ടിച്ചു വെച്ച ആ ഭാഗം തുറന്ന്, പശ കൊണ്ട് ഒട്ടിച്ചു വെച്ച ഭാഗം തുറന്നുകൊണ്ട് ഇതൊക്കെ വായിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴാണ് എൻ്റെ പിതൃവൻ ഇവിടെ വന്നു, അവിടെ എത്തിയത്. ഞാൻ ഈ കാട്ടിയത് കണ്ടപ്പോൾ മൂപ്പരാകെ കോപിഷനായി അദ്ദേഹം എന്നെ അടിക്കുകയും എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് ഞാൻ ഒട്ടിച്ചു വെച്ച മറച്ചു വെച്ച ഈ ഭാഗം എടുത്ത് നീ എന്തുകൊണ്ട് വായിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതേ ഞാനത് വായിച്ചു, പക്ഷേ അതിൽ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ വിശേഷണങ്ങളാണല്ലോ അതിലുള്ളത്, അത് ഞാൻ വായിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, വാശിപൂർവ്വം പറയുകയാണ്, അതേ അതിലുണ്ട്, പക്ഷേ അദ്ദേഹം വന്നിട്ടില്ല, ഈ വന്ന ആളാ നബിയല്ല, അത് വേറാനിരിക്കുന്നത് വേറൊരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൽക്കാലം തടി രക്ഷപ്പെടുത്തി എന്നാണ് ബഹുമാനപ്പെട്ട സഹീൽ മൗല ഉനൈമ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇനി നോക്കൂ, നാം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വേറെ വിഷയമുണ്ടല്ലോ, ബഹുമാനപ്പെട്ട വറഖത്ത് ബിൻ നൗഫലിനെ കുറിച്ച്, റഹിമഹുല്ലാ. ഹീബ്രു ഭാഷയ്ക്ക് അറിയുന്ന പണ്ഡിതനായിരുന്നു വറഖ് ബിൻ നൗഫൽ എന്നവർ. അതുപോലെ തന്നെ ഇഞ്ചിയിൽ എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്ന ആളായിരുന്നു അദ്ദേഹം. വളരെ വയസ്സായ ആളായിരുന്നു.
ആ സമയത്താണ് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഫസ്റ്റ് ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലം വഹി ഇഖ്റ ബിസ്മി അവതരിപ്പിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ബേജാറായി ഖദീജ ബിബിയുടെ അടുത്ത് വന്ന് ആശ്വസിപ്പിക്കാൻ പറയുന്നതും ആകെ വിഷണ്ണനായ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കൂട്ടി ബഹുമാനപ്പെട്ട സയ്യിദത്തിന ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തൻ്റെ ബന്ധു കൂടിയായ വറഖത്ത് ഇബ്നു ഔഫിനെ സമീപിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ വറഖത്ത് എന്നിവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുള്ള് എല്ലാം വിശദീകരിച്ചു കൊടുത്ത വറഖത്ത് എന്ന് പറഞ്ഞു. ഹാദൻ നാമൂസു ലദീ നസ്സലല്ലാഹു അലാ മൂസ യാ ലൈതനി ഫിഹാ ജദഅൻ ലൈതനി അകൂനു ഹയ്യൻ ഇദ് യുഖ്രിജുക ഖൗമുക ഫഖാ. എല്ലാം കേട്ടപ്പോൾ മഹാനായ വറഖത്ത് എന്നിവർ പറഞ്ഞു, ഇത് നിങ്ങളടുത്ത് വന്ന് ഈ ഖുർആൻ അവതരിപ്പിച്ച ആൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്, മൂസ നബി അലൈഹി സ്ലാമിനും മറ്റ് നബിമാർക്കുമൊക്കെ വഴി അറിയിച്ചു കൊടുത്ത സയ്യിദുന ജിബ്രീൽ അലൈഹി സ്ലാം തന്നെയാണ് നിങ്ങളടുത്ത് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹു എനിക്കന്ന് അദ്ദേഹത്തിന് ശരിക്കും ഉപഭോഗത്ത് കിട്ടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്, അതായത് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാനാണ് എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു എന്ന് മാത്രമല്ല ഇത് പറഞ്ഞു, നബി അങ്ങയെ നിങ്ങളുടെ നാട്ടുകാർ പുറത്താക്കുന്ന സമയത്ത് എനിക്ക് വല്ല സ്വാധീനവുമുണ്ടെങ്കിൽ ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല എൻ്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേ പുറത്താക്കും, നിങ്ങൾ കൊണ്ടുവന്ന പോലത്തെ ഒരു സന്ദേശവുമായിട്ട് വന്ന ഏത് നബി വന്നിട്ടുണ്ടോ അവരൊക്കെ ഒരുപാട് ശത്രുതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, വൈനുദിരിക്കിനി യോ മുക്കാൻ സൂർ കനസുറൻ അസറൻ, എനിക്കെങ്ങാനും വന്ന് ആയുസ്സുണ്ടാകുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങയെ വളരെ വ്യക്തമായ സഹായം സഹായിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ വറഖത്ത് ഇബ്നു ഔഫ് എന്നിവർ ഇതിനുശേഷം വല്ലാതെ വൈകാതെ തന്നെ വഫാത്തായി എന്നുള്ളതാണ് ചരിത്രം. എങ്കിലും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച ആളാണ് എന്നും അദ്ദേഹത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരാൾ ഒരു ഒരാൾ വരാനുണ്ട് എന്ന വിഷയം മക്കാരിലെ പല ആളുകൾക്കും അറിയാമായിരുന്നു. അപ്പോൾ ഒരിക്കൽ അവർ ഒരു ജ്യോതിഷിയെ സമീപിച്ചു. കുറേശികൾക്ക് അന്ന് പ്രചാരം നേടിയ ഭാഗമായ കാര്യങ്ങളായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാണ് സമയത്ത് ഈ ജ്യോതിഷന്മാരെ ജ്യോതിഷികളെയൊക്കെ സമീപിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ജ്യോതിഷന്മാർക്കും തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് സത്യമായിരിക്കും, ചിലതായിരിക്കും കളവ്. അത് അതിനെപ്പറ്റി ഇസ്ലാമിക കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. അപ്പോൾ അന്ന് അവർ ഒരു ജ്യോതിഷിയെ സമീപിച്ചുകൊണ്ട് ഈ വലിയ ഉന്നതനായ ആളെ കുറിച്ചുള്ള വിശേഷണങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ കൂട്ടത്തിൽ പല ആൾക്കാരുണ്ട്. അപ്പോൾ ആ ജ്യോതിഷ പറഞ്ഞു, ഞാനിതാ ഒരു തട്ടം ഇവിടെ വിരിക്കും, ആ തട്ടത്തിനോട് കൂടെ തട്ടത്തിൻ്റെ മേലൂടെ നിങ്ങൾ നടന്നു പോകുകയാണെങ്കിൽ ഈ മണൽപ്പരപ്പിൽ ഞാൻ തട്ടം വിരിക്കും, ആ തട്ടത്തിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ കാൽപാദത്തിൻ്റെ മുദ്ര നോക്കിയിട്ട് ഞാൻ പറയും, വരാനിരിക്കുന്ന ആ ആ നബിയുടെ കാൽപ്പാടിനോട് ഏറ്റവും സദൃശമായ കാൽപ്പാട് ഏതാണെന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ആളുകൾ ആ തട്ടത്തിലൂടെ നടന്നു, മഹാനായ റസൂലുള്ളാഹിയും നടന്നു. അതിനെല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം ആ സ്ത്രീ ആ ജ്യോതിഷ്യ ഇങ്ങനെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽപ്പാടുകൾ കണ്ടിട്ട് പറഞ്ഞു, ഇതാ ഇദ്ദേഹത്തിൻ്റെ കാൽപ്പാട് നോക്കുമ്പോൾ അത് വരാനിരിക്കുന്ന പ്രവാചകരുടെ കാൽപ്പാടിനോട് സദൃശമായ കാൽപ്പാടാണ് ഈ കാൽപ്പാട് എന്ന് പറഞ്ഞു. അതായത് ഈ സംഭവം നടന്ന് 20 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തരാകുന്നത്. ഇനി മഹാനായ ദീനത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം കൂടെ പറയുന്നു. നേരത്തെ നാം ഹിറക്ക് രാജാവുമായി ബന്ധപ്പെട്ട് ആ കത്ത് കൊണ്ടുപോയേക്കാൻ ഹിറക്ക് രാജാവിനുള്ള കത്ത് കൊണ്ടുപോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചാലാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ദീനത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. ആ സംഭവം ഇനി വിശദീകരിക്കുന്നില്ല, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വേറെ വിഷയം പറയാണ്. ഹിറക്കൻ രാജാവ് ആളുകളോടൊക്കെ ആളുകളെ മുമ്പിൽ വെച്ച് കത്ത് വായിച്ചപ്പോൾ എല്ലാവരും ദേഷ്യം പിടിച്ച് അദ്ദേഹത്തിനത് തിരിഞ്ഞു എന്ന് പറഞ്ഞല്ലോ.
അങ്ങനെ അവർക്ക് അദ്ദേഹം മറക്കി അയച്ചു. എന്നിട്ട് അദ്ദേഹം ദിഹത്തുൽ കൽബി റളിയല്ലാഹുവിനെയും ദിഹത്തുൽ കൽബി റളിയല്ലാഹുവിന്റെ റൂമിലേക്ക് ഒറ്റയ്ക്ക് വിളിച്ചു. അപ്പോൾ ആ അവിടെ ഒരു വലിയ പണ്ഡിതനുണ്ട്. ആ പണ്ഡിതനോടാണ് അദ്ദേഹം മതപരമായ കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കാറ്. ഈ പണ്ഡിതനോടാണ് അങ്ങനെ ആ പണ്ഡിതനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ കത്തൊക്കെ പണ്ഡിതന് ഒന്നുകൂടെ വായിച്ചു കൊടുത്തപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, ഹുവ വല്ലാഹി അല്ലദി ബശറനാ ബിഹി മൂസ വഈസ അല്ലദി കുനാ നന്തദിറു, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ച നബി തന്നെയാണ് ഇദ്ദേഹം. ഈ നബിയെ തന്നെയാണ് നാം കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കൈസർ ചക്രവർത്തി പറഞ്ഞു, ആ ഇത് ഹിറക്കൽ ചക്രവർത്തി ഉണ്ടോ, കൈസർ ചക്രവർത്തി, കൈസറിലേക്കും കത്തയച്ചിട്ടുണ്ടോ? കൈസർ ചക്രവർത്തി പറഞ്ഞു, ഫമാത്ത ഉമുറുനി, എന്താണ് പണ്ഡിതനെ നിങ്ങൾ എന്നോട് എന്താ കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമാ അനഫ ഇന്നി മുസദ്ദിഖും മുത്തബിഹു, എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാൻ അദ്ദേഹത്തെ പിന്തുടരുകയും അദ്ദേഹത്തെ വിശ്വസിക്കുകയും വാസ്തവമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, അൻ ആരിഫു അന്നഹു കദാലിക, അത് അങ്ങനെ തന്നെയാണ് എനിക്കറിയാം, വലാ കില്ലാസ്തിഴു അൻ പല, പക്ഷേ ഞാനങ്ങനെ വിശ്വസിക്കാൻ നിൽക്കുന്നില്ല, കാരണം ഞാനങ്ങനെ വിശ്വസിക്കുകയും ആ പ്രവാചകരെ ആ നബിയെ പിന്തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അധികാരം നഷ്ടപ്പെടുകയും ജനങ്ങളൊക്കെ എന്നെ കൊല്ലുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇതും ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു മുസ്ലിമിൽ എഴുതിയ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഇനി അടുത്തത്, ബഹുമാനപ്പെട്ട കഅബ് അൽഅഹ്ബാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വിഷയം പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ പിതാവ് തൗറാത്തും ഇഞ്ചീലും തൗറാത്ത് വ്യക്തമായി അറിയുന്ന പഠിച്ചാളാണ് എൻ്റെ പിതാവ്. അദ്ദേഹം ഒരുപാട് രഹസ്യജ്ഞാനങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റ രഹസ്യജ്ഞാനവും എന്നിൽ നിന്ന് അദ്ദേഹം മറച്ചു വെക്കാറില്ല. പക്ഷേ ഒരു കാര്യം മാത്രം അദ്ദേഹം എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അങ്ങനെ അദ്ദേഹം എൻ്റെ പിതാവ് വഫാത്താവുന്ന സമയത്ത്, മരണാസന്നായ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിനക്കറിയുമല്ലോ ഞാൻ നിന്നിൽ നിന്നും ഒരൊറ്റ അറിവുകളും മറച്ചു വെച്ചിട്ടില്ല എന്നുള്ള കാര്യം നിനക്കറിയുമല്ലോ, പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നിൽ നിന്ന് ഇതുവരെ മറച്ചു വെച്ചിരുന്നു, അത് ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. കാരണം ആരെങ്കിലും നിന്നെ ആശയക്കുഴപ്പത്തിലാക്കുകയും നിന്നെ വഴികേടിലാക്കുകയും ചെയ്യുമോ എന്ന് ഞാനിവിടെ ഭയപ്പെടുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തൗറാത്തിൽ നിന്ന് രണ്ട് പേജ് രണ്ട് ഭാഗങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് ഇതിനെ കാണിച്ചു തന്നിട്ടില്ല, അതിൽ വരാനിരിക്കുന്ന നബിയുടെ വിശേഷങ്ങൾ അതിലുണ്ട്, അതുകൊണ്ട് ഞാനത് ഇന്ന സ്ഥലത്ത് ഒരു പൊത്തിലാക്കി മറച്ച് മൂടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ മണ്ണ് നിക്ഷേപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മരിച്ചതിന് ശേഷം ഇനി ആ അവിടെ ആ സ്ഥലം അവിടെ പോയി ആ മണ്ണൊക്കെ മാന്തി ഞാൻ സൂക്ഷിച്ചു വെച്ച പേജുകളെടുത്ത് തൗറാത്തിൻ്റെ ഏടുകളെടുത്ത് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ പിതാവ് വഫാത്തായി, ഞാൻ വളരെയധികം ഉത്സുകനായിരുന്നു ആ മറച്ചു വെച്ച മൂടി വെച്ച പിന്നെ കുഴിച്ചു വെച്ച കുഴിച്ചു മൂടി വെച്ച ആ കിതാബ് എടുത്ത് വായിക്കാൻ, കിതാബിലെ ഏട് എടുത്ത് വായിക്കാൻ. അങ്ങനെ ഞാനത് കണ്ടെത്തുകയും അത് വായിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഏടിലുണ്ട്, ഫൈദാ ഫീഹിമ മുഹമ്മദുൻ റസൂലുള്ളാഹി ഖാതമുൻ നബിയ്യിന ലാ നബിയ്യ ബഅദ മൗലിദു മക്ക മുഹാജിറുഹു ബിത്വയ്ബ ലാ ഫളുൻ വലാ വലീദു വലാ സുഹാബും ഫിൽ അസ്വാഖ് വൈജു ബിസയ്യത്തിൽ ഹസന വയാഫു വയസ്ഫഹു ഉമ്മത്തുൽ ഹമ്മാദുൻ അല്ലദീന യഹ്മദു യഹ്മദൂന യഹ്മദൂൻ അല്ലാഹ അലാ കുല്ലി ഹാലിൻ തതദല്ലലു അൽസനതുഹും ബിതക്ബീരി വയൻസുറു നബിയ്യഹും അലാ കുല്ലി മന്നാവാ യഖ്സറൂന ഫുറൂജഹും വയതസറൂന ഔസാതിഹിം അനാജീലും ഫീ സുദൂരിഹിം وترامهم بينهم تراهم بين الأم وهم أول من يدخل الجنة يوم القيامة من الأمم ഇത്ര വിശദമായിട്ട് എന്തുണ്ട് അതിലുണ്ട്. എൻ്റെ അർത്ഥം, ആ തൗറാത്തിൽ തൻ്റെ പിതാവ് തനിക്ക് വേണ്ടി ഒരു കുഴി കുഴിച്ച് അതിൽ മാറ്റിവെച്ച തൗറാത്തിലെ ഏടിൽ ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു കണ്ടെത്തിയ വരികളാണ് ഞാൻ പറഞ്ഞത്. അതിനർത്ഥം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, അവസാനത്തെ നബിയാണ്, ശേഷം വേറെ നബി വരാനില്ല, മക്കയിലാണ് ജനിക്കുക, ത്വയ്ബയിലേക്കാണ് ഹിജ്റ ചെയ്ത് പോവുക, കഠിനഹൃദയനോ പരിശു സ്വഭാവയോ അല്ല, അങ്ങാടികളെ വെറുതെ അരഞ്ഞു നിരിച്ച് നടക്കുന്ന ആളല്ല, തിന്മക്ക് നന്മ കൊണ്ട് പ്രതിഫലം ചെയ്യുന്ന ആളാണ്, വിട്ടുവീഴ്ച ചെയ്യുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്, അവിടുത്തെ ഉമ്മത്താണെങ്കിൽ അള്ളാഹുവിന് ധാരാളമായി ഹംദ് ചെയ്യുന്ന ആളാണ്, സർവ ഘട്ടങ്ങളിലും
ഹന്ദ് ചെയ്യുന്ന ആളാണ് ആളുകളാണ് തക്ബീർ കൊണ്ട് അവരുടെ നാവുകൾ അലിഞ്ഞിരിക്കുന്നു. അതുപോലെ അവർ അവരുടെ നബിയെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും സഹായിക്കും. അവർ ഗുഹ്യസ്ഥാനങ്ങൾ കഴുകുകയും അതുപോലെ തന്നെ ഇതിലൂടെ മദ്യത്തിലൂടെ തുണി ധരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ വേദഗ്രന്ഥം അവരുടെ ഹൃദയങ്ങളിലാണ്. ഒരു ഉമ്മ പറ്റ മക്കളെപ്പോലെ പരസ്പരം കരുണ കാണിക്കുന്നവരാണ് അവർ. അന്ത്യനാളിൽ സർവസമുദായങ്ങളിൽ നിന്നും അവരാണ് ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടക്കുന്ന വിഭാഗം എന്നൊക്കെ വിശദമായിട്ട് തന്നെ തോറാത്തിലുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് കാബറജോഹൻ പറയുകയാണ്, ഇതൊക്കെ ഞാൻ വായിച്ചെങ്കിലും കുറേ കാലത്തിന് ശേഷം, കുറച്ച് കാലത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നിട്ടുണ്ടെന്നും നബിയായിട്ടുണ്ടെന്നും ഇതൊക്കെ വിഷയം എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ അപ്പോഴൊന്നും ഇസ്ലാം സ്വീകരിച്ചില്ല. ഞാൻ ഒന്നുകൂടെ വ്യക്തമായി അന്വേഷിക്കട്ടെ, ഒന്നുകൂടെ വ്യക്തമായി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്തിച്ചു നിന്നു. അങ്ങനെ പിന്നെ എനിക്ക് വിവരം കിട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന വിവരം കിട്ടി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി എന്ന വിവരം കിട്ടി. അപ്പോഴും ഞാൻ ഒന്നുകൂടെ എനിക്ക് വ്യക്തത കിട്ടണം, കൃത്യത കിട്ടണം എന്ന് കരുതി പിന്നെയും കാത്തിരുന്നു. അങ്ങനെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും, സുഹാബത്തിൻ്റെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ഉമർ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു സൈന്യം ഞങ്ങൾ നാട്ടിലേക്ക് എത്തി. അങ്ങനെ ഒരു ദിവസം അവർ പരസ്പരമുള്ള കരാർ പാലനവും മറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അതിശയം തോന്നുകയും ഇവർ അവർ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. എന്നാലും ഞാൻ മുസ്ലിമായില്ല, കുറച്ച് കാലം കാത്തുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. ഉരാത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആരോ വിശുദ്ധ ഖുർആനിലെ ആയ തോന്നുന്നത് കേട്ടു. യാ അയ്യുഹല്ലദീന ഊതുൽ കിതാബ ആമനു ആമിനു ബിമാ നസ്സലനാ മുസദ്ദിഖൻ ലിമാ മഅകും മിൻ ഖബ്ലു അൻ തുംസ വജൂഹൻ. വേദം നൽകപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മുഖം കുത്തി നിങ്ങളെ വീഴ്ത്തിയതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക, വിശ്വസിക്കുക. നിങ്ങളെ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട പ്രവാചകരെ നിങ്ങൾ വിശ്വസിക്കുക എന്ന ആയത്ത് കേട്ടത് കൂടെ ഞാനാകെ ബേജാറായി. ഞാൻ കരുതി പഠിച്ചവനെ സുബയാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ മരിക്കുമോ, ഇസ്ലാം സ്വീകരിക്കാതെ ഞാൻ മരിക്കും, മരിച്ചു പോകുമോ എന്നൊക്കെ ഞാൻ ഭയപ്പെട്ടു. അങ്ങനെ സുബയായതോടുകൂടെ തന്നെ ഞാൻ സ്വഹാബികളെ സമീപിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്ന് മഹാനായ കഅബ് അൽഅഹ്ബാർ റളിയല്ലാഹു അൻഹു തൻ്റെ അനുഭവം വിശദീകരിക്കുന്നു. ഇനി വേറെ സംഭവം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ മദ്രസയിൽ പോയി ഒരു ദിവസം. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിലെ ഏറ്റവും വലിയ പണ്ഡിതൻ അബ്ദുല്ലാഹിബ്നു സൂര്യയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു സൂര്യയും കൂട്ടി ഒന്ന് ഒറ്റയ്ക്കിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സത്യം ചെയ്യിപ്പിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ മതം വെച്ച് അതുപോലെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മുൻനിർത്തി, അതുപോലെ മന്നു സെൽവ നിങ്ങളെ ഭക്ഷിപ്പിച്ചത് മുൻനിർത്തി, മേഘം തണലറ്റത് മുൻനിർത്തി, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അത്താലമു അന്നി റസൂലുള്ള, നിനക്കറിയില്ലേ ഇബ്നു സൂര്യ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു മനാഴം, അള്ളാഹു ആണ് സത്യം, എനിക്കറിയാം അങ്ങ് അള്ളാഹുവിൻ്റെ നബിയാണെന്ന് അറിയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഖൗമ ലയാരിഫൂന മാ ആരിഫൂ, ഞാൻ അറിയുന്നത് പോലെ എൻ്റെ സമുദായവും അറിയും, അവർക്കും അറിയും നിങ്ങൾ നബിയാണെന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, കാരണം വൈന്ന സിഫത്തക വനാത്തക അൽ മുബയ്യിനു ഫി തൗറാത്തി വലാക്കിന്നഹു മസദൂഖ്. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം, അതായത് അബ്ദുല്ലാഹിബ്നു സൂര്യ എന്ന അവരെ വലിയ പണ്ഡിതനോട് ചോദിക്കാണ് തങ്ങൾ, അബ്ദുല്ലാഹിബ്നു സൂര്യ നിനക്കറിയില്ലേ തൗറാത്ത് നൽകിയ അള്ളാഹുവിനെ മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു, അതുപോലെ തന്നെ ഈ ദീനം മുന്നിട്ട് എന്നോട് ചോദിക്കും, നിനക്കറിയില്ലേ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നിനക്കറിയില്ലേ അബ്ദുല്ലാഹിബ്നു സൂര്യ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, തങ്ങളെ എനിക്കറിയാം അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് എനിക്കറിയാം, എനിക്ക് മാത്രമല്ല എൻ്റെ സമുദായത്തിനും അറിയാം അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന്. കാരണം എന്താണ്? വൈന്ന സിഫത്തക വനാത്തക അൽ മുബയ്യിനു ഫി തൗറാത്ത്, അങ്ങയുടെ വിശേഷങ്ങളും അങ്ങയുടെ ഗുണങ്ങളുമൊക്കെ തൗറാത്തിൽ വ്യക്തമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വലാക്കിന്നു ഹസദൂക്ക,
പക്ഷേ ആ സമുദായം എൻ്റെ സമുദായം അങ്ങയുടെ അസൂയ വെക്കുന്നവരാണ്, അതുകൊണ്ടാണ് അവർ ഇസ്ലാം സ്വീകരിക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നബി സ്വലം പറഞ്ഞു, ഓക്കെ, നിൻ്റെ സമുദായത്തിന് എന്നോട് അസൂയാണെന്നറിയാം, പക്ഷേ അബ്ദുല്ലാഹിബ്നു സൂര്യ നീ എന്തുകൊണ്ട് എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അക്രഹു ഖിലാഫ ഖൗമി, എൻ്റെ സമുദായത്തിൻ്റെ തീരുമാനത്തിനെതിരെ നിൽക്കാൻ ഞാൻ വെറുക്കുന്നു, ഒരു പക്ഷേ അവരൊക്കെ നബി അങ്ങയെ പിൻപറ്റും, അപ്പോൾ ഞാനും ഇസ്ലാം സ്വീകരിക്കുമെന്ന് അബ്ദുല്ലാഹിബ്നു സൂര്യ പറഞ്ഞു. ദുറുൽ മൻസൂറിലാണ് ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ബഹുമാനപ്പെട്ട ഫൽതാബിനുൽ ആസിം എന്നിവർ പറയാണ്, കുന്നാ മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫൽതാബിൻ ആസിം പറയണേ, കുന്നാ മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു, ഞങ്ങളുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതഖറു തൗറാത്ത്, തൗറാത്ത് വായിക്കൂലെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നാഴം. അപ്പോൾ തങ്ങൾ ചോദിച്ചു, വല്ല ഇഞ്ചീല, ഇഞ്ചിനും വായിക്കൂലെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നാഴം. അപ്പോൾ അദ്ദേഹത്തെ ഒരു സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തജുദുനി ഫി തൗറാത്തിൽ ഇഞ്ചീൽ, നിങ്ങൾ എന്നെ തൗറാത്തിലും ഇഞ്ചീലും എന്നെ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നജുദു നാഴത്തൻ മിസ്ര നാഴത്തിക്കാവ് മിസ്ര ഹയ്യത്തിക്കാവ് മഹ്റജിക്ക വക്കുന്നാൻ ഒരു ജോൻ തക്കൂന മിന്ന, അങ്ങയുടെ വിശേഷണം പോലാത്ത വിശേഷണം, അങ്ങയുടെ രൂപം പോലാത്ത രൂപം, അങ്ങയുടെ പുറപ്പെടുന്ന സ്ഥലം പോലത്തെ സ്ഥലം ഒക്കെ തൗറാത്തിലും ഇഞ്ചിലും പറയപ്പെട്ടിട്ടുണ്ട്. വക്കുന്നാൻ അർജു അന്തക്കൂന മിന്ന, ഞങ്ങൾക്കറിയാമായിരുന്നു, ഞങ്ങൾക്കറിയാം ഒരു പ്രവാചകൻ വരാനുള്ളത് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളൊക്കെ അത് ഞങ്ങളിൽ നിന്നാണെന്ന് പ്രതീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഫലം ഹറജു തഫ്ന അന്തക്കൂന ഹുവ അന്ത, നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു, അത് നീ നിങ്ങളാകുമ്പോൾ നിങ്ങൾ പേടിച്ചു. അങ്ങനെ ഫനദർന ഫൈദാലൈസ അന്ത ഹു, അങ്ങനെ അങ്ങനെ രണ്ടാമും പിന്നെയും ഞങ്ങൾ തൗറാത്തും ഇഞ്ചിലൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നീ നിങ്ങളല്ല എന്ന് മനസ്സിലായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ പ്രവാചകൻ ഞാനല്ല എന്ന് നിങ്ങൾ പറയാൻ രണ്ടാമത് മനസ്സിലാക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തൗറാത്തിലും ഇഞ്ചിലും ആ നബിയെപ്പറ്റിയുള്ള വിശേഷണത്തിൽ ഇങ്ങനെയും കൂടി പറയുന്നുണ്ട്, അദ്ദേഹത്തോടൊപ്പം 70,000 ആളുകൾ ഉണ്ട്, അവർ ശിക്ഷയോ ഹിസാബോ കൂടാതെ സ്വർഗത്തിൽ കടക്കും. അതായത് തൗറാത്തിലും ഇഞ്ചിലും ഒരു നബി വരാനുള്ള നബിയെ വിശേഷിപ്പിക്കുന്നിടത്ത് അദ്ദേഹത്തോടു കൂടെ 70,000 ആളുകൾ ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്നുണ്ട്, നിങ്ങളൊപ്പം 70,000 പേര് കുറച്ചാളുകൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആ നബി നിങ്ങളല്ല വേറെ വരാനുള്ള ആളാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ലഅനഹു, അല്ലാഹു ആണ് എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ സത്യം, അല്ലാഹു സത്യം, ലഅനഹു ആ നബി ഞാൻ തന്നെയാണ്, ഇന്നഹും ലഉമ്മത്തി എൻ്റെ ഉമ്മ തന്നെയാണവർ, വൈന്നഹും ലഅക്സറു മിൻ സബീനൽ ഫൻ, നിശ്ചയമായിട്ടും ഇപ്പോൾ എൻ്റെ കൂടെ കുറച്ചാളുകളേ ഉള്ളൂ, പക്ഷേ അവർ 70,000 അതിലധികവും ആളുകൾ എൻ്റെ കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് മഹാനായ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം പറഞ്ഞു എന്നുള്ളത് നമുക്ക് കിതാബിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട ഫൽതാബിൻ ആസിം എന്നിവരുടെ അനുഭവം വിശദീകരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ വാങ്ങുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അല്ലാഹുവും അവൻ്റെ ഹബീബായത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഇഷ്ടപ്പെട്ട കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരും ഉൾപ്പെടുത്തിരുന്നുകൊണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.